പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടാണ്. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ലോക്കായി കിടക്കാണ്. എന്റെ വീട്ടിൽ പെട്ടു, നമ്മുടെ വീട്ടിൽ വീട് പണിയും നിർത്തിവെച്ചു. പണിക്കാർക്ക് വരാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ കഴിയേണ്ടതായിരുന്നു വീട് പണി. ഈ സമയമാകുമ്പോഴത്തേക്കും കഴിയേണ്ടതായിരുന്നു. ഇവിടെ ഇവിടെ പെട്ടു. ഇവിടെയാണെങ്കിൽ ഈ വഴിയിൽ തന്നെ രണ്ട് വീടുകളിൽ എല്ലാവർക്കും കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ഇപ്പൊ ഒക്കെ മാറിയിട്ടല്ല, മാറി. ഇപ്പൊ ഇത് ഈ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാം നില മുകളിലാണ്. ഞങ്ങൾക്ക് അടിയിലേക്ക് ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല, അപൂർവം ഇറങ്ങാനും പറ്റില്ലല്ലോ. അപ്പൊ പാചകം ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെയുള്ള സാധനങ്ങൾ മെയിനായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് മൂന്നാലഞ്ച് ദിവസം മുമ്പ് നമ്മള് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടേക്ക്. അതായത് മഴ പെയ്തില്ല, ഭയങ്കരമായിട്ട് മഴ പെയ്തില്ല. അപ്പം ഇവിടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലൊക്കെ വെള്ളം കെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ചപ്പ് ചവറൊക്കെ എടുക്കണ്ടായിരുന്നു. നമ്മൾ ഇത്ര പെട്ടെന്ന് മഴ പെയ്യുന്ന നമ്മൾ വിചാരിച്ചില്ല. അപ്പം അതെന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. പിന്നെ മീനുകളുടെ കുളത്തിൻ്റെ പി എച്ച് ലെവല് എങ്ങനെയുണ്ട് ഇതൊക്കെ നോക്കാനൊക്കെ ചെക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ഇവിടുന്ന് കാർ കൊണ്ടിട്ടാണ് പോയത്. അപ്പോൾ കാർ ഇവിടെ ഒരു അഞ്ചു പത്ത് ദിവസം എനങ്ങാണ്ട് കിടന്ന കാരണം എന്തോ വെയിൽ കയറി എന്തോ ഉണ്ടായിട്ട് അതിൻ്റെ ഒരു ലൈറ്റ് കത്തിട്ടുണ്ട്, ഈ വയറിങ്ങിൻ്റെ ഒരു സാധനം എന്നുകൊണ്ട് കത്തുന്നതുകൊണ്ട്. അപ്പം അങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കത്തലും കെട്ടലും കത്തലും കെട്ടലും ലൈറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ മറ്റേ ഈ സർവീസ് സെൻ്ററിലേക്ക് വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞ് വണ്ടി ഓടിപ്പിക്കാൻ പാടില്ലെന്ന്. അങ്ങനെ വരുമ്പോൾ അവർ കൊണ്ടുപോയി സർവീസ് ചെയ്ത് ശരിയാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി അവിടെ ഇട്ടിട്ട് സർവീസ് സെൻ്ററാണെങ്കിൽ 24 കഴിഞ്ഞിട്ട് പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നമ്മുടെ പ്ലാവും ഇഷ്ടം പോലെ ചക്കീൻ്റ് പിന്നെ വീട്ടിൽ കൊള്ളീൻ്റ് അതൊക്കെ പറിച്ച് ചാക്കിലാക്കിയിട്ട് ഞാൻ ജഗുവിൻ്റെ സൈക്കിളിന്ന് അവിടുന്ന് ഇങ്ങോട്ട് ചവിട്ടി വന്നു. ആ ചവിട്ടി വരുന്നത് കാണാം അപ്പം നമുക്ക് കേട്ടാ. ഹെൽമെറ്റ് വെച്ച് സൈക്കിളിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്നിട്ടാ. ചാക്കിൽ രണ്ട് ചക്കീൻ്റ് കൊള്ളീൻ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ ചക്കയും കൊള്ളിക്കിനും വീട്ടിലുള്ളത്. അപ്പോൾ ചക്ക കൊണ്ട് എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചക്ക പഴു തുടങ്ങിയില്ല ചെറിയ തരത്തിൽ. നമ്മുടെ വീട്ടിലായിരുന്നു വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു, പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും ചെയ്യായിരുന്നു, മുറ്റത്തൊക്കെ ഒന്ന് കിട്ടു നടക്കായിരുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. അല്ല, ഈ മഴ തുടങ്ങിയോടു കൂടി ഒന്നിനും പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് വീടുകളിൽ ഇങ്ങനെ പെടുന്ന അവസ്ഥ, അതായത് നമ്മള് ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റാണ്ട് നമുക്ക് കുടുങ്ങിയെടുക്കുന്ന അവസ്ഥ. നമ്മളിപ്പോൾ വിദേശങ്ങളിലൊക്കെയാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടുകാരെ കാണാം. വിദേശങ്ങളിൽ നിന്ന് ഞങ്ങളാരും ഞങ്ങള് 6 പേരും ഒരു ജോലിക്ക് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് പോയിട്ടില്ല. അത് സ്ഥിരമായിട്ട് താമസിച്ച് വീട്ടുകാരെ കാണാത്ത അവസ്ഥ എന്ന് പറയുന്നത്, വിദേശത്തേക്ക് പോയിട്ടുള്ള ചേട്ടന്മാരുണ്ട്, പക്ഷെ ഒരു ജോലി കാര്യമായിട്ട് അവിടെ കുറെ നാളെ താമസിച്ച് വീട്ടുകാരെ കാണാത്ത അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിന്റെ വേദന എന്ന് പറഞ്ഞ സാധനം നമുക്ക് അറിയില്ല. നമുക്ക് ആളുകൾ കണ്ടിട്ടും കേട്ടിട്ടും വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത്. ആ ഒരു വേദന അറിയാം. എനിക്ക് 10 വയസ്സുള്ള ടൈമിൽ കേട്ടാ അനിയന് പനിയിട്ട് ഓളരി ആശുപത്രിയിൽ, ഇവിടുന്ന് ഓളരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിന് 4 കിലോമീറ്റർ ആയുള്ള ഓളരി ആശുപത്രിയിൽ, അവിടെ അവന് അസുഖമായിട്ട് കിടത്തിയപ്പോൾ അമ്മയ്ക്കിന് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നമ്മളെ നോക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ ഈ ഓളരി അടുത്ത നിലത്തുരുത്ത് കാര്യമായിട്ട് അവിടെ അമ്മായിയുടെ വീട്ടിൽ നമ്മളെ ചെറുപ്പത്തിൽ 1980 കൊണ്ടുവന്നാക്കി, സ്കൂൾ പോട്ടിൻ്റെ ടൈമിൽ കൊണ്ടുവന്നാക്കി. അവരൊക്കെ അവിടെ നമുക്ക് പറ്റും, പക്ഷെ നമ്മളെപ്പോലുള്ള ഒരു ചെറിയ ആളെ അവിടെ 10 വയസ്സ് കഴിഞ്ഞു. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂട്ടുകാരന്മാരും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു മാസമാണ് ഞാൻ അവിടെ നിന്നത്. ഒരു മാസം ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചരി ചോറാണ്, റേഷനിലത്തെ പച്ചരി ചോറാണ്. നമ്മൾ കൂടുതൽ നമുക്കവിടെ കൃഷിയുള്ള കാരണം നമ്മൾ പച്ചരി ചോറ് അധികം കഴിച്ചിട്ടില്ല. പച്ചരി ചോറ് എനിക്ക് ഞാൻ കഴിക്കൂല. നമുക്ക് തീരെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, നമുക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെയുണ്ട്. അപ്പം ശരിയായ രീതിയിൽ ഭക്ഷണമൊന്നും കഴിക്കില്ല. പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു കൂട്ടുള്ളത് ഷാജു എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ട്. അമ്മായിയുടെ മാമൻ്റെ അനിയൻ്റെ മോൻ, പിന്നെ അവിടെ മൂന്നാലഞ്ച് കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. പക്ഷെ എന്തുരാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനോ അറിയില്ല. ഏറ്റവും രസമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അധികം ദൂരമില്ല, നടന്നു വരാവുന്ന ദൂരമല്ലോ. പക്ഷെ വീടൊക്കെ നമ്മൾ അന്ന് കേട്ടിട്ടില്ലേ, നമ്മൾ പഠിക്കുമ്പോഴൊക്കെ കോട്ടയം വയനാട് ഈ വക സംഘടിത ഏതോ ഭൂമിയിലെ ഏതോ വശത്തായിരിക്കും എന്നുള്ള ഒരു ഇതായിരിക്കും. പക്ഷേ അതേപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളും. ഏറ്റവും രസമായിട്ടുള്ള കാര്യം അന്ന് ഞങ്ങൾ
മൈരമോഹൻ്റെ ഒരു പ്രായമൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് അവര് അവരൊരു ക്ലബ്ബ് ധനശേഖരാർത്ഥം നമ്മുടെ ഇവിടെ കുറുക്കഞ്ചേരി എസ് എനിൽ ഒരു സിനിമ കളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ധനം ക്ലബ്ബുകൾക്ക് ധനം ശേഖരിക്കുക എന്നതിൻ്റെ ഇത് പ്രകാരം ടിക്കറ്റ് പഴയ പഴയ സിനിമകളുടെ ഇത് പ്രിൻ്റ് ഇത് എടുത്തിട്ട് ഒരു തിയേറ്റർ ഒരു ദിവസത്തെ വാടകയ്ക്ക് എടുത്തിട്ട് സിനിമ കളിക്കുക. അങ്ങനെ ഒരു പെണ്ണിൻ്റെ കഥ എന്ന് പറഞ്ഞൊരു സിനിമ, അതായത് നമ്മൾ അവിടെ ഇരിക്കുന്ന ടൈമിൽ പുറത്തേക്ക് കയറുന്നുള്ള രണ്ട് സന്ദർഭങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു പെണ്ണിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടുള്ള സത്യൻ സാറ് ഷീലിക്ക് അവർ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ കുറുക്കഞ്ചേരി എസ് എൻ്റെ ഇവിടെ തൊട്ടടുത്ത് കുറുക്കഞ്ചേരി നമ്മുടെ അവിടെ 3 കിലോമീറ്ററല്ലോ കേട്ടോ. അത് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ അവിടെ നിന്ന് എല്ലാവരും പട അടക്കം ഈ ആ പ്രദേശത്തുള്ള കുറേ ഒരു 10-20 പേരെയും കൂട്ടിയിട്ട് മറ്റേ കോള് ഈ മദാമത്തോപ്പൊക്കെ കയറി ബസ് കയറി കുറുക്കഞ്ചേരിയിൽ വന്ന് ആ സിനിമ കണ്ടു. അപ്പം ആ സമയത്തൊക്കെ അനിയൻ്റെയൊക്കെ ഇതൊക്കെ രോഗമൊക്കെ മാറിയിട്ട് വീട്ടിലായിട്ട് അവരൊരാഴ്ച അവിടെ കിടന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവർ മാറി പോയി. പക്ഷെ എന്നെ കൊണ്ടുപോയില്ല, എന്നെ അവിടെ നിന്നെ പെടുത്തി കളഞ്ഞു. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞാലും രക്ഷയില്ല. അപ്പൊ പറഞ്ഞ അച്ചാച്ചന്റെ ചാത്തണ്ട്. അച്ചാച്ചൻ 1979 മരിച്ചപ്പ പിറ്റേ കൊല്ലം, അതായത് ഈ മെയ് മാസം ആ കൊല്ലത്തിന് 1980 മെയ് മാസം സമയത്ത് അച്ചാച്ചൻ്റെ ചാത്തതിനെ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പിടിച്ചു നിർത്തി. ഇവിടെ സിനിമയ്ക്ക് വന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് നിർത്താണ്ട് ഒരു ഓട്ടോ ഓടിക്കാൻ നമ്മുടെ വീട്ടിൽ എത്തും. ഈ കുറുക്കഞ്ചേരി സെൻറ്ററിലെ പണ്ടത്തെ ഒരു ഓര തിയേറ്റർ കുറുക്കഞ്ചേരി എസ് എം സിനിമ തിയേറ്റർ ഇവിടെയുള്ളതൊക്കെ അറിയാട്ടാ. അങ്ങനെ അവരെ സിനിമ കണ്ട് പോകും. തന്നെ ഈ പൊന്മുടി പുഴയുടെ അനുജത്തി എന്ന് പറഞ്ഞൊരു പാട്ട്, അത് മാത്രമേ നമുക്ക് ഇപ്പോൾ ഓർമ്മയുള്ളതിൽ ഭാഗം. അങ്ങനത്തെ ഒരു ഇത്. പിന്നെ ആള് ഇലക്ഷൻ നിൽക്കുന്നത് അങ്ങനത്തെ ഒരു ഓർമ്മ. അങ്ങനെ ഒരു വട്ടം ഇവിടേക്ക് രക്ഷപ്പെട്ട്. രണ്ടാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോരുന്നേലും ഒരാഴ്ച മുമ്പ് ഇന്നും വല്ലാണ്ട് മടുപ്പ് തോന്നണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരുടെ എന്നെയും ഷാജുവിനെയും കൂടിയിട്ട് 50 പൈസ ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഞങ്ങളെ ഒരു സിനിമയ്ക്ക് പറഞ്ഞു വെച്ചു. അയ്യന്തോട് തമ്പി എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിലേക്ക് ടൈഗർ സലി. 10 അതിലുണ്ടായുള്ള അയ്യന്തോൾ തമ്പിയിൽ തമ്പി എന്ന് പറഞ്ഞൊരു സിനിമ തിയേറ്ററുണ്ട്. അതില് ടൈഗർ സലീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്. സുധീർ, രവികുമാർ, ഷീല അവരൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ. കണ്ടമാനം ഇടിയുള്ള പടം എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ ഇടി കാണാന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലോ. അങ്ങനെ ആ സിനിമ 50 പൈസ തന്ന് ഞങ്ങൾക്ക് ആ സിനിമയാണ്. ഞാനും ഷാജും കൂടിയിട്ട് വന്നു. അപ്പൊ ആ സിനിമയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടപ്പോൾ അയ്യന്തോൾ തമ്പി ഒരു സാധാരണ തിയേറ്റർ. പക്ഷേ അവിടുത്തെ പ്രത്യേകതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറവ് കാശിൻ്റെ തറയിന് തറ എന്ന് പറഞ്ഞാൽ വെട്ടുകല്ല് കൊണ്ട് കെട്ടിയിട്ട് അങ്ങോട്ട് ഒരു തറ അതും രണ്ടിരിക്കുക. രണ്ടാമത്തത് ബെഞ്ച്, മൂന്നാമത്തത് ചാരു ബെഞ്ച് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഷാജിപ്പം മരിച്ചു പോയില്ല, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അവിടെയൊക്കെ നമ്മുടെ അവിടുത്തെ മഞ്ജു സിനിമ തിയേറ്ററൊക്കെ ഏറ്റവും തല്ലിപ്പൊളി തിയേറ്റർ പോലെ തിയേറ്ററാണ്. ആ തിയേറ്ററിൽ വരെ ബെഞ്ചാണ് തുടക്കം. ഇവിടെ ഇവിടെ ടൗണിനോട് അടുത്തിട്ട് വരെ ഈ തറയാണ് ആദ്യത്തെ സീറ്റ്. അപ്പം നമ്മൾ നമ്മുടെ നാടിനെ കുറിച്ച് ആ സമയത്തൊക്കെ നമ്മൾ അഭിമാനം കൊണ്ടുപോകും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്കും ഗംഭീരമായ നാട് അല്ല. ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥകൾ, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മൾ ചെറുപ്പകാലത്ത് അനുഭവിച്ചിട്ടുള്ളത് ഇതാണ്. പിന്നെ വീട്ടിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ല, അങ്ങനെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ വിട്ടു നിന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ പെട്ട് നിൽക്കണത് ഇപ്പോൾ ഇത്രയ്ക്ക് നാള് ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി വി കണ്ടിരിക്കുക. ഇപ്പം മറ്റേ ഒരു സിനിമയിൽ കണ്ടില്ലേ ആളെ കുളിച്ച്, സത്യം തീ കണ്ട സിനിമയിലാണ്, കുളിച്ച് പൗഡറൊക്കെ തൊട്ടിട്ട് നമ്മൾ ചോദിക്കുക എങ്ങടെ പോവാനാണ് എങ്ങടെ പോവാനാന്ന് ചോദിച്ചിട്ട് ആള് കട്ടുമേ മൂടി പോയിച്ചിട്ട് ദീനാമേ ചോറാൻ പൊളിച്ചോളട്ടെ എന്ന് പറഞ്ഞ പോലെയാണ് കാര്യം. സരിത ചോറാൻ പൊളിച്ചോളട്ടെ എന്ന് പറഞ്ഞ പോലെ നമ്മള് ഇങ്ങനെ കിടപ്പ് ഇരിപ്പ്, ടി വി കാണാം, മൊബൈല് കാണാം, ഇതാണ് പണി. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വീഡിയോകളൊന്നും ഇടാൻ പറ്റത്തില്ല. വെറുതെ ഞങ്ങള് നിങ്ങളുടെ അടുത്ത് വന്നു. സരിതയ്ക്ക് എന്നിട്ട് അങ്ങനെ ഒറ്റപ്പെട്ട ഈ വീട്ടിൽ നിന്ന് വിട്ടു നിന്നിട്ടുള്ള അവസ്ഥ ഉണ്ടായില്ല. എനിക്ക് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടില്ല. നമ്മളുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ചേട്ടൻ അന്ന് ചേട്ടനത് കുറേ ദൂരത്തേക്ക് പോയി തോന്നാൻ കാരണം എന്താ, കുറെ ദൂരം കാളവണ്ടിയിൽ പോയി, പിന്നെ കുറെ ദൂരം ബസ്സിൽ പോയി, പിന്നെ അവിടെ നിന്ന് വഞ്ചിയൊക്കെ കയറിയിട്ടാണ് ഈ കാര്യമായിട്ട് ഒരു അമ്മയെ വീട്ടിലെത്തി. അപ്പൊ ചേട്ടൻ്റെ ചേട്ടൻ എവിടെയോ ആണ് ഈ സ്ഥലം എന്നാ അന്നാണ് എന്നോട് അന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മളുടെ കാലത്ത് അങ്ങനെയല്ലല്ലോ, നമുക്കറിയാം ഇന്ന സ്ഥലത്ത്. ഞാനിപ്പോ സ്കൂള് കൂട്ടുമ്പോഴാണ് ആകെപ്പാടെ
മാമന്റെ വീട്ടിലേക്ക് പിന്നെ അമ്മയുടെ അമ്മയുടെ വീട്ടിലേക്ക് കോടല്ലൂര് അവിടെയൊക്കെ നിക്കാൻ പോവാ. പക്ഷെ അത് ഇഷ്ടമായിരുന്നു നിക്കാൻ പോവാ, കാരണം ഇവിടെ റേഷൻ അരിയ, അവിടെ പോയി നല്ല കുത്തരി ചോറ് കിട്ടും, അത് കാരണം ഇഷ്ടമായിരുന്നു പോവാൻ. പക്ഷെ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു വിഷമം വരും, അമ്മേനെ അച്ഛനെയും തുമ്പിനെയൊക്കെ കാണാൻ തോന്നും വൈകുന്നേരം രാത്രി ഉറങ്ങേണ്ട സമയമാകുമ്പോൾ. പിന്നെ നേരം വെളുത്തിന് വീണ്ടും കബഡി കളിക്കുക, പിന്നെ ഒന്നാത്തി രണ്ടാത്തി ഇങ്ങനെ കള്ളി വരച്ചിട്ട് ഒരു കല്ല് പരന്നിട്ടുള്ള കല്ലിട്ടിട്ടുള്ള കളിയില്ലേ, അങ്ങനത്തെ കളികൾ കളിക്കുക, അങ്ങനെയൊക്കെ സമയം പോവും വൈകുന്നേരം ആകുമ്പോൾ. പിന്നെ പിന്നെ ഒരു സംഭവം എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ളത് കല്യാണത്തിന് ശേഷമാണ്. അതായത് കല്യാണം കഴിഞ്ഞത് ഞങ്ങളുടെ 2003 2003 മെയ്യിലാണ് കല്യാണം കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 2005 ബോംബെയിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ ആൻറ്റി എൻ്റെ ആൻറ്റി മാമനും പിള്ളേരൊക്കെ ബോംബെയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് അച്ഛനും അമ്മയും തുന്തിരും പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോട് രണ്ടുപേരോട് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്താണ് വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട് നിങ്ങളുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു ഞാനൊന്നും വരില്ല, നീ വേണേ പോക്കോ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ 10-20 പരിപാടിയാണ്, അപ്പോൾ 22 കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ട്രെയിനിൽ യാത്ര അതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ട്രെയിൻ യാത്ര ചെയ്യാൻ ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പോൾ ബോംബെയിലേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ആ സ്ഥലങ്ങൾ കാണാനുള്ളൊരു ആഗ്രഹവും ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇത്രയും സമയം ഇത്രയും ദിവസം ചേട്ടനെ കാണാണ്ട് നിൽക്കണ കാര്യം എനിക്ക് ആലോചിക്കാൻ വയ്യ. അപ്പോൾ അത് കാരണം ഞാൻ പോകില്ല എന്ന് തീരുമാനിച്ചു. ചേട്ടൻ വരുന്നില്ല, ചേട്ടൻ വരുന്നെങ്കിൽ ഹാപ്പി ആയി പോവാം, ചേട്ടനില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ വരുന്നില്ല, ചേട്ടന് വരാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ആജുമില്ലെങ്കിൽ വേണ്ട നീ വായോ എന്ന് പറഞ്ഞ് വിളിച്ചെന്നെ. അപ്പം ഞാൻ എനിക്ക് ചേട്ടനെ കാണാണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പറയാനൊരു ചമ്മൽ കാരണം ഞാൻ പറഞ്ഞു ചേട്ടൻ വിടില്ല എന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ചിട്ട് നീയും പാടി നീയും നീയും കൂടി ഉണ്ടെങ്കിലും ഒരു രസമുള്ളോ നീയും വായോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആൻറ്റി വിളിക്കുന്നുണ്ട്, അമ്മ വിളിക്കുന്നുണ്ട്, അച്ഛൻ വിളിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ദിവസം അടുക്കും തോറും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നുകൂടി ആലോചിക്കുക ആലോചിക്കുക എന്നിട്ട് വരാൻ പറ്റുന്ന ചെയ്യും വായോ വായോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഇല്ല എന്ന് പറഞ്ഞു. അവസാനം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോണ അന്നാണ് അതിൻ്റെ തലദിവസമുണ്ട് അച്ഛൻ ചേട്ടനെ വിളിച്ചു. കാരണം ചേട്ടൻ വിടുന്നില്ല എന്നാണ് ഞാൻ അവരോട് പറഞ്ഞേക്കണേ. ചേട്ടനെ വിളിച്ചു, ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു വായോ രണ്ടുപേരും 10-20 കാര്യമല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ചേട്ടൻ പറയും ഏയ് ഞാൻ എന്തായാലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സരിതാനം വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു ചേട്ടൻ അച്ഛൻ്റെ അടുത്ത്. അപ്പം അച്ഛൻ അപ്പം നിനക്ക് കുഴപ്പമില്ലേ ഈ സരിതാനം വന്നുകൊണ്ട്? അപ്പം ചേട്ടൻ എനിക്ക് എന്നിട്ട് കുഴപ്പം അവളെ കൊണ്ടൊക്കെ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അമ്മ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു അപ്പം കുഴപ്പമില്ല അജുവിന് കുഴപ്പമില്ല പിന്നെ നിനക്ക് ഒന്നുകൂടെ എന്ന് പറഞ്ഞു. ഇതുപോലെ ചാൻസും ചിലപ്പോൾ കിട്ടില്ല, ചേട്ടൻ എന്നോട് അതാ പറയണേ. ബോംബെ കാണാൻ പറ്റിയ ഒരു അവസരമല്ല അത് കളയണ്ടെന്ന്. അതെ, അങ്ങനെ ഒരു 10-20 സ്വൈര്യം കിട്ടില്ലോ വെച്ചിട്ടോ. എന്നിട്ട് അങ്ങനെ എനിക്കും കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടാ. ഒന്നെന്ന് പറയണത് ഈ ട്രെയിൻ യാത്രയുടെ എക്സൈറ്റ്മെൻറ്റും സ്ഥലങ്ങൾ കാണാനുള്ളതും അതിൻ്റെ ഒപ്പം ചേട്ടനെ കാണാണ്ട് എങ്ങനെ ഇത്ര ദിവസം നിൽക്കും എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പോൾ നമ്മുടെ കൊക്കാല നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറി, ട്രെയിൻ ഇങ്ങനെ നീങ്ങാൻ തുടങ്ങിയപ്പോഴേ ഈശ്രാ ഭയങ്കര ഒരു എന്തിട്ടാണ് ആ സമയത്ത് വന്ന ഫീൽ എന്ന് പറയാൻ പറ്റില്ല. ചേട്ടനിങ്ങനെ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇങ്ങനെ ഡാറ്റ തരാ. അപ്പോൾ ഇനി 22 കഴിയണ്ടേ, ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരു രക്ഷയുള്ള നമുക്ക് ഇടയ്ക്കൊന്ന് കാണണം തോന്നിയാൽ ഒന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു വിഷമം കൂടെ വന്നു. അപ്പോൾ നോക്കിയപ്പോൾ ചേട്ടനാണെങ്കിൽ മുഖം സന്തോഷം കൊണ്ട് മുഖത്തെ സന്തോഷം അത്ര അകലെന്ന് പോലും കാണാൻ പറ്റി അത്രയ്ക്ക്. അതായത് ചേട്ടനെന്ന് പറഞ്ഞ സന്തോഷം ഒളിപ്പിച്ച് വെക്കാൻ അറിയില്ല, അതിങ്ങനെ ശരിക്കും മുഖത്ത് ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക്. ആ ചേട്ടനെ അടുത്തറിയണം, അവർക്ക് അറിയാം. അപ്പോൾ ചേട്ടൻ്റെ മുഖത്ത് ആ സന്തോഷം നിങ്ങൾ കണ്ടപ്പോഴേ അങ്ങനെ പോയി. പിന്നെ കുറേ സമയത്തേക്ക് ട്രെയിനിൽ എനിക്ക് ആകെ ഒരു സുഖം ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ ആകെ മൂഡ് ഓഫായി ഇരിക്കുന്നു. പിന്നെ 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 ശരിയായി. പിന്നെ അവിടെ ചെന്നിട്ടായാലും എനിക്ക് ഉഷാറുണ്ടായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ, ഓരോ ദിവസങ്ങളും പോവാത്ത പോലെ തോന്നി. പിന്നെ പിന്നെ ശരി, പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോ സ്ഥലങ്ങൾ കാണാൻ പോലും
അങ്ങനെ കേട്ട്. പിന്നെ അവിടത്തെ തമാശകൾ കുറേ ഉണ്ട് കേട്ടോ, ബോംബെയിൽ ഉണ്ടായിട്ടുള്ളത്. കുറേ തമാശകളും കുറേ വിചിത്രമായ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ കേട്ട്. അതൊക്കെ പിന്നെ വല്ലപ്പോഴും പറയാം അല്ലേ? അതൊക്കെ പിന്നെ പറയാം. അപ്പൊ അങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ, അല്ല ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരിതയ്ക്ക് ഇപ്പോൾ വീഡിയോ പിടിക്കാൻ സരിത ക്ലാസ് എടുക്കും. ക്ലാസ് ഇട്ട് തുടങ്ങി 10-ാം ക്ലാസ്. മൂന്ന് ദിവസം ഇട്ടു. അപ്പോഴത്തേക്കും പിന്നെ ചുഴലിക്കാറ്റും മഴയൊക്കെ ഇവിടെ ഈ ടെറസിന്റെ മുകളിൽ വന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ എടുക്കാൻ പറ്റില്ല. സരിത ക്ലാസ് എടുക്കണം, നമുക്കത് കാണാം. ഞാൻ ഷൂട്ട് ചെയ്യും. ഇത് രണ്ടെണ്ണവും ഐസോസെലസ് ട്രയാംഗിൾസ് ആണ്. അപ്പൊ എന്ത് വരും? ട്രയാംഗിൾ ഒ ബി സി എടുത്താൽ, ഒ ബി സി ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ആംഗിൾ 70°. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 110 ആണ് വരിക. അപ്പോൾ ഒരെണ്ണം എത്ര ആയിരിക്കും? 55° ആയിരിക്കും. ട്രയാംഗിൾ എ ഒ ബി. പിന്നെ കുറച്ച് സമയം ചെലവഴിക്കുന്നത് എന്നിട്ടാണ് ചെയ്യുന്നത്, നമ്മുടെ രസത്തിലേക്കുള്ള എപ്പിസോഡുകൾ എഴുതുക. അതിന് പിന്നെ നമുക്ക് PDF പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു വേണ്ടല്ലോ. പാനിയുണ്ട്, കടലാസ് ഉണ്ട്. അപ്പൊ അതില് രസത്തിലേക്കുള്ള അടുത്ത എപ്പിസോഡ് ഏകദേശം എഴുതി കഴിഞ്ഞു. അതിനി വീട്ടിൽ വന്നേരം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഷൂട്ടിങ് ചെയ്യേണ്ടത്. അത് ഒരെണ്ണം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ പിന്നെ വെബ് സീരീസ് തുടങ്ങേണ്ട. എൻ്റെ കഥ ശരി, കഥയൊക്കെ ശരിയായിട്ടില്ല തന്നെയാണ്. അതിനെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഞങ്ങള് കൂലങ്കഷമായിട്ട് ഞങ്ങള് വിനീതായിട്ട് ഫോണിൽ കൂടെ സംസാരിച്ച് ഞങ്ങള് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നേരം പോണത്. വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്. വീട്ടിലേക്ക് മീനുകൾക്കൊക്കെ അനിലേട്ടൻ തീറ്റിയിട്ട് കൊടുക്കും. ചേനര തണ്ടൊക്കെ വെട്ടിട്ട് കൊടുക്കും. വെള്ളം നോക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നോക്കും. ഫോണിയോടെ വിളിച്ച് പറയും. നമ്മളവിടെ വെള്ളക്കെട്ട് കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ മഴ പെയ്തിട്ട് വീടുപണി എന്തായെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അത് നിർത്തി വെച്ചേക്കാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. പണിക്കാർക്ക് വരാൻ പറ്റില്ല. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പണിക്കാർക്ക് പറ്റുമായിരുന്നു. പണിക്കാര് അവിടെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ താമസിച്ച് പണിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവിടെ തന്നെ പാചകം കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെ അടുക്കളയില്ല, പിന്നെ ബാത്റൂമിൽ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പാചകം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വല്ല ചക്കോണ്ടോ അല്ലെങ്കിൽ കൊള്ളിയോണ്ടോ അല്ലെങ്കിൽ വേറെ മുദ്രകിതിര അങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഒപ്പിക്കാവുന്ന സാധനങ്ങൾ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് നേരം നിങ്ങളായിട്ട് വർത്തമാനം പറയാമെന്ന് ചോദിച്ചു പറ്റിയെങ്കിൽ ഞങ്ങൾ നാളെ മറ്റന്നാളെ തന്നെ ലൈവ് വരാം. ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ സരിത ഇനി ക്ലാസ് എടുക്കാൻ പോവാണ് അടുത്തത് അല്ലേ? അപ്പോൾ സാറിത് ക്ലാസ് എടുക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.